പുറത്താക്കാതിരിക്കാൻ കാരണം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ നോട്ടീസിനെതിരെ ഹർജി നൽകിയ വിസിമാരിലേറെയും സാഹചര്യത്തിന്റെ ഇരകളാണെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇവരുടെ യോഗ്യതകളെക്കുറിച്ച് പരാതികളില്ല. ഇവിടെ വിസിമാർക്കെതിരെ ക്രമക്കേട് ആരോപണമില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ പറഞ്ഞു. നോട്ടീസിനെതിരെ വിവിധ സർവകലാശാല വിസിമാർ നൽകിയ ഹർജികളിൽ ഇന്നും വാദം തുടരുക തന്നെ ചെയ്യും. കണ്ണൂർ, കാലിക്കറ്റ്, കുസാറ്റ് മലയാളം സർവകലാശാല വിസിമാരുടെയും ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല വിസിമാരുടെയും വാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിട്ടുള്ളത്. വിസിമാരെ പുറത്താക്കാൻ നടപടിക്രമങ്ങളുണ്ട്. ഇത് പാലിക്കാതെ പുറത്താക്കാനാവില്ലെന്നും ചാൻസലർക്ക് വെറുതെ നോട്ടീസ് നൽകാൻ കഴിയില്ലെന്നും വിസിമാർ വാദിച്ചു. മികച്ച അക്കാദമിക് മെറിറ്റുള്ളവരാണ് തങ്ങളെന്നും ഹർജിക്കാർ വ്യക്തമാക്കി. ഹർജികൾ തീർപ്പാക്കും വരെ നോട്ടീസിൽ അന്തിമ തീരുമാനം പാടില്ലെന്ന് ഇടക്കാല ഉത്തരവ് നിലവിലുണ്ട്. സംസ്ഥാനത്തെ 10 സർവകലാശാല വിസിമാരാണ് കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ ഹർജി നൽകിയത്. ഇതിൽ ഫിഷറീസ് സർവകലാശാല വിസിയുടെ നിയമനം മറ്റൊരു കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. അതേസമയം തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധിയെ കണ്ടെത്താനുള്ള സമയപരിധി ജനുവരി 8 തീരാനിരിക്കെ 7 സെനറ്റ് യോഗം തീരും. ഒരു മാസത്തിനകം പ്രതിനിധിയെ നിശ്ചയിച്ചില്ലെങ്കിൽ ഗവർണർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് പരിഗണിച്ചാണ് വിസിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുമേൽ യോഗം വിളിച്ചത്. ചട്ടപ്രകാരം 10 ദിവസത്തെ നോട്ടീസ് നൽകി സെനറ്റ് വിളിക്കണമെന്നിരിക്കെ സിൻഡിക്കേറ്റ് നടപടി ഉണ്ടാകാത്തതിനാലാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ സ്വന്തം നിലയിൽ സെനറ്റ് വിളിച്ചത്. 102 സെനറ്റിൽ ക്വാറത്തിന് 5-ൽ 1, അതായത് 21 പേർ വേണം. ഇടതംഗങ്ങൾ ക്വാറം തികയ്ക്കാൻ സാധ്യതയില്ല. മുമ്പൊരിക്കലും ക്വാറം തികയ്ക്കാതെ ഗവർണറെ പറ്റിച്ചിരുന്നു. തുടർന്നാണ് നോമിനേറ്റ് ചെയ്ത 15 പ്രതിനിധികളെ ഗവർണർ പിൻവലിച്ചത്. ഇതിനെതിരായ കേസും ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്. സ്ഥിരം വി സി അല്ലാതായിട്ട് 3 മാസമായതോടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. വാഴ്സിറ്റിയുടെ A+ റാങ്കിങ്ങിനെയും ഇത് ബാധിക്കും. സെർച്ച് കമ്മിറ്റിയെ പ്രതിനിധിയെ നൽകാൻ പലവട്ടം ഗവർണർ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായിരുന്നില്ല. അതിനിടെ ഗവർണർ സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി February 1 നീട്ടിയിട്ടുണ്ട്. ഗവർണർ രൂപീകരിച്ച 2 സെർച്ച് കമ്മിറ്റി നിയമവിരുദ്ധമാണെന്നും പിൻവലിക്കണമെന്നും സെനറ്റ് പ്രമേയം പാസാക്കിയിരുന്നു. സെനറ്റ് തീരുമാനങ്ങൾ 12 മാസം കഴിഞ്ഞേ പുനഃപരിശോധിക്കാവൂ എന്ന വാദത്തിൽ സെനറ്റ് ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.